നമസ്കാരം. എത്ര വിവരിച്ചാലും തീരാത്ത അത്ഭുതങ്ങൾ, എത്ര പ്രകീർത്തിച്ചാലും മടുക്കാത്ത ദേവീസ്തുതികൾ, അതിശയിപ്പിക്കുന്ന സംഭവങ്ങളും പിന്നെ വിശ്വാസങ്ങളും. കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വര ക്ഷേത്രത്തിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും വിശ്വാസികൾക്ക് മതിയാവില്ല. മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ എത്ര അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളും ദേവി നടപ്പാക്കി തരുമെന്നാണ് വിശ്വാസം. വാമൊഴിയായി കൈമാറി വന്ന ഐതിഹ്യങ്ങളും കഥകളുമല്ല, നമ്മുടെ ഇടയിൽ തന്നെ നടന്ന സംഭവങ്ങളാണ് വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. കേരള ചരിത്രത്തിലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. പറഞ്ഞു പഴകിയ ഐതിഹ്യങ്ങൾക്കും പുരാണങ്ങൾക്കും അപ്പുറം ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഭഗവതി ക്ഷേത്രമായി മാത്രമല്ല പഴശ്ശിരാജയുടെ പരദേവതാ ക്ഷേത്രമെന്നും കഥകളിയുടെ വന്ദന ശ്ലോകം എഴുതപ്പെട്ട ക്ഷേത്രമെന്നും കലാകാരന്മാരുടെ പ്രിയപ്പെട്ട ഇടമായുമെല്ലാം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. സാധാരണയായി കേട്ടുപതിവില്ലാത്ത പേരു തന്നെയാണ് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന്. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടതാണ് പേരും. പണ്ടെപ്പോഴോ സ്വർഗത്തിൽ നിന്നും സംഗീതരൂപിണിയായ ദുർഗാ ഭഗവതി ഈ പ്രദേശത്ത് ഒരു മിഴാവിന്റെ രൂപത്തിൽ താഴേക്ക് പതിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്ന് ആ മിഴാവ് അഥവാ മൃദംഗം വന്നു വീണ ഇടമാണ് മൃദംഗ ശൈല നിലയമായതും അത് പിന്നീട് മിഴാവ് കുന്നായതും വീണ്ടും മിഴാക്കുന്നും മുഴക്കുന്നുമായി അവസാനം മുഴക്കുന്നിൽ എത്തി നിൽക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ മിഴാവ് വന്നു വീണു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാഗം കാണാം. ഇവിടെ അല്പം കുഴിഞ്ഞാണ് ഭൂമിയുള്ളത്. ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽ മാടത്തിൽ ഇത് കാണാം. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയായും ഇവിടുത്തെ ഭഗവതിയെ കാണുന്നുണ്ട്. വിശ്വാസങ്ങൾ അനുസരിച്ച് പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അറിയപ്പെടുന്നത്. മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ദുർഗാക്ഷേത്രം എന്നാണിതിൻ്റെ പൂർണ്ണമായ പേര്. പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണെങ്കിലും സരസ്വതി, ലക്ഷ്മി, കാളി എന്നീ സങ്കല്പങ്ങളിലും ഈ ദേവി പൂജിക്കപ്പെടുന്നു. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേരളത്തിന്റെ സ്വന്തം കലാരൂപങ്ങളിലൊന്നായ കഥകളിയുടെ ഉത്ഭവവുമായും ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാന്റെ സംഭാവനയായിരുന്നു. അത് പരിഷ്കരിച്ചത് കോട്ടയം തമ്പുരാനാണ്. ഒരിക്കൽ ആട്ടക്കഥ എഴുതുമ്പോൾ അതിൽ സ്ത്രീരൂപം സങ്കല്പിക്കുവാൻ തമ്പുരാൻ വളരെയധികം ബുദ്ധിമുട്ടി. ആ കഥ ഐതിഹ്യമാലയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പരാശക്തിയോട് പ്രാർത്ഥിച്ച ആ സമയത്ത് ഭക്തവത്സലയായ ദുർഗാ ഭഗവതി ക്ഷേത്രകുളത്തിൽ നിന്ന് ഒരു സ്ത്രീ രൂപത്തിൽ പൊന്തി വന്നു. അന്ന് ജഗദീശ്വരി കാണിച്ചു കൊടുത്ത ആ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തമ്പുരാൻ സ്ത്രീവേഷത്തിന് രൂപം സൃഷ്ടിച്ചത്. ഇന്നും കഥകളിയിൽ ആ രൂപത്തിലാണ് സ്ത്രീവേഷം പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് മഹാദേവി പ്രത്യക്ഷപ്പെട്ട ആ കുളത്തിനും ഈ ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രരേഖകളുടെ പിൻബലമില്ലെങ്കിലും ക്ഷേത്രത്തിന് 2000-ലധികം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കോട്ടയം രാജാക്കന്മാരുടെ പരദേവതാ സ്ഥാനമായാണ് ക്ഷേത്രത്തിനെ കരുതി പോന്നിരുന്നത്. പഴശ്ശിരാജ യുദ്ധത്തിന് പുറപ്പെടും മുൻപ് ഇവിടെ എത്തി ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയിരുന്നതായും വിശ്വാസങ്ങളുണ്ട്. ഇന്നത്തെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി പോർക്കലി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിരുന്നത്. യഥാർത്ഥത്തിലെ ആ ഗുഹാക്ഷേത്രം ഇന്നില്ല. ടിപ്പു സുൽത്താന്റെയും തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ആക്രമണങ്ങളിൽ കോട്ടയം രാജവംശം പരാജയപ്പെട്ടപ്പോൾ ക്ഷേത്രങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പലതവണ ആരാലും തിരിഞ്ഞു നോക്കാനില്ലാതായ ക്ഷേത്രത്തിലെ പൂജകൾക്ക് പോലും പലതവണ മുടക്കം വന്നു. 1907 മദ്രാസ് സർക്കാർ ഏറ്റെടുത്ത ഈ ക്ഷേത്രം പിന്നീട് HRNCEയുടെ നിയന്ത്രണത്തിലായി. 2008 മലബാർ ദേവസ്വം ബോർഡ് രൂപവത്കരിച്ചപ്പോൾ ക്ഷേത്രം അതിൻ്റെ നിയന്ത്രണത്തിലായി. പിന്നീട് നാളുകൾ കഴിഞ്ഞാണ് ക്ഷേത്രം അതിൻ്റെ യഥാർത്ഥ പ്രൗഢി വീണ്ടെടുത്തത്. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു ചാനൽ പരിപാടിയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലാ സൂപ്രണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രത്തിൽ നടന്ന മോഷണങ്ങളും അതിൻ്റെ തുടർക്കഥകളുമായിരുന്നു അത്. ക്ഷേത്രത്തിലെ വിഗ്രഹം 3 തവണ മോഷ്ടിക്കപ്പെട്ടെങ്കിലും വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് തന്നെ തിരികെ എത്തിയ സംഭവമായിരുന്നു മുൻ DGP അന്ന് വിവരിച്ചത്. പാലക്കാട് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ആദ്യ തവണ മോഷണം നടന്നതിന് ശേഷം വിഗ്രഹം തിരികെ ലഭിച്ചത്. മുഴക്കുന്ന് ദേവീക്ഷേത്രത്തിലെ വിഗ്രഹമാണ് ഇതെന്ന കത്തും വിഗ്രഹത്തിന് ഒപ്പമുണ്ടായിരുന്നു. ക്ഷേത്ര പരിസരത്ത് നിന്ന് 300 മീറ്റർ മാറിയാണ് 2ാമത്തെ തവണ മോഷണം നടന്നതിന് ശേഷം വിഗ്രഹം ലഭിച്ചത്. 3ാം തവണ വയനാട്ടിൽ നിന്നാണ് ലഭിച്ചത്. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മോഷണ കേസിൽ ചില കള്ളന്മാരെ പിടികൂടിയപ്പോഴാണ് വിഗ്രഹത്തിന്റെ ശക്തിയെക്കുറിച്ച് പോലീസിന് മനസ്സിലാകുന്നത്. ഈ വിഗ്രഹം മോഷ്ടിച്ചു കഴിഞ്ഞാൽ കള്ളന്മാരുടെ സമനില തെറ്റും, പിന്നെ അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവാതെ വരും. മാത്രമല്ല ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അറിയാതെ മലമൂത്ര വിസർജനവും നടത്തും. അതോടെ കള്ളന്മാർ വിഗ്രഹം ഉപേക്ഷിച്ച് പോകുകയാണ് പതിവ്. ഇതോടെ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കു തുടങ്ങി. എത്ര വലിയ അസാധ്യ കാര്യമായാലും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെത്തി നെയ്വിളക്കേന്തി ദേവിക്ക് മുന്നിൽ നിന്ന് മനമുരുകി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യ കാര്യവും സാധിച്ചു കൊടുക്കുന്ന ക്ഷിപ്രപ്രസാദിനിയായ ശത്രുസംഹാര രൂപിണിയായ മഹാദേവിയാണ് ശ്രീ മൃദംഗ ശൈലേശ്വരി ദേവി എന്നാണ് ക്ഷേത്ര ചരിത്രം പറയുന്നത്. കലാരംഗത്ത് പ്രശസ്തരായ നിരവധി പേർക്ക് ദേവിയുടെ പ്രിയ ക്ഷേത്രമാണിത്. മുൻ കേരള മുഖ്യമന്ത്രി
കെ കരുണാകരൻ, കേരള പോലീസ് മേധാവിയായിരുന്ന ജയറാം പടിക്കൽ, കർണാടക സംഗീതജ്ഞൻ വി ദക്ഷിണമൂർത്തി തുടങ്ങിയവർ അവരിൽ പ്രമുഖരാണ്. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയും ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മുഴക്കുന്നം എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരി കൂത്തുപറമ്പ് ഉരുവച്ചാൽ ശിവപുരം തില്ലങ്കേരി വഴി മുഴക്കുന്നത്ത് എത്തിച്ചേരാം. ഇനി അതല്ല, കണ്ണൂർ മട്ടന്നൂർ ഇരിട്ടി കാക്കയങ്ങാട് മുഴക്കുന്ന ക്ഷേത്രത്തിലേക്ക് എത്താം. തലശ്ശേരി മട്ടന്നൂർ ഇരിട്ടി കാക്കയങ്ങാട് മുഴക്കുന്ന ക്ഷേത്രത്തിലും എത്താം. ഇനി കണ്ണൂർ മട്ടന്നൂർ ഉളിയിൽ തില്ലങ്കേരി മുഴക്കുന്ന എന്നീ വഴികൾ വഴി ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.